പുതിയ വീടിലേക്ക് സ്വാഗതം. ഇടിയപ്പം ബാക്കി വന്നാൽ ഇതുപോലെ ചെയ്ത് നോക്കണേ. വളരെ എളുപ്പത്തിൽ ഇതുപോലെ ചെയ്യണമെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടൊക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ ബാക്കി വന്ന ഇടിയപ്പം കുറച്ച് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് വെള്ളം അങ്ങനെ കുടഞ്ഞതിന് ശേഷം ഒന്ന് കുതിർത്തെടുത്ത് വെച്ചതാണ്. ഇനി ഒരു പാൻ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 2-3 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നിളക്കി കൊടുക്കുക. പിന്നെ വേണ്ടത് സവാളയും ക്യാപ്സിക്കം, പച്ച ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ ക്യൂബായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഇതൊന്ന് വാടി വരുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി. ഇതിപ്പോൾ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഒരു തക്കാളി എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതാണ്. ഇതും കൂടെ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തക്കാളിയും കൂടെ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ്. കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എരിവുള്ള മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. മുളക് പൊടിയെല്ലാം അതിൽ നന്നായിട്ട് സെറ്റായി വരുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി മസാല ഒന്ന് നീക്കി വെച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചു വെച്ച് കൊടുക്കാം. കൂടുതൽ ഇടിയപ്പം ഉണ്ടെങ്കിൽ 2 മുട്ട ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉപ്പ് തീരെ ചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് സെറ്റായതിന് ശേഷം നന്നായിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ മുട്ടയെല്ലാം അതിൽ പിടിച്ചു വരുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം മീഡിയത്തിലാക്കിയിട്ട് വേണം അത് ചെയ്തെടുക്കാനായിട്ട്. ഇനി 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് മല്ലിയിലയാണ്. മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഇടിയപ്പം പൊടിച്ചത് ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ എല്ലാം നന്നായി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പുളിക്ക് വേണ്ടിയിട്ട് കുറച്ച് ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ചെറുനാരങ്ങയുടെ പകുതി എടുത്തിട്ട് ആ നീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചെറുനാരങ്ങ ഇല്ലെങ്കിൽ വിനാഗിരി ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൽ കുറച്ച് പുളിരസം ഉണ്ടാവണം, നല്ലതാണ്. ഇടിയപ്പം വെറുതെ കളയേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്കിതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇനി വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം. താങ്ക് യു.